ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കൂർക്ക എന്നാണ് പറയുന്നത്. പക്ഷെ പൊതുവായിട്ട് എല്ലാവരും പറയുന്നത് കക്കയിറച്ചി എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 kg കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി ഇതിലെ അഴുക്കെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്, അത് കളയുവാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി, അല്പം ഉപ്പ് ഇവ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതിവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 minutes നമുക്ക് ഇതിങ്ങനെ വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം, കാരണം ഇത് റോസ്റ്റായി കിട്ടേണ്ടതല്ലേ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. കക്കയിറച്ചി കുറച്ചധികം വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു 15 minutes ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിവിടെ മൂടി വെച്ച് 15 minutes വരെ വേവിച്ചെടുക്കാം. ഒരു 5 minutes കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു 5 whistles വരുന്നത് വരെ വേവിച്ചെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. കക്കയിറച്ചി ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. മുഴുവൻ കക്കയിറച്ചിയും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായി മുരിഞ്ഞ് വരണം. ഇവിടെ സവാള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoon വെളുത്തുള്ളി അരിഞ്ഞത്, 1 tablespoon ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇവ കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി, 1/2 tablespoon മല്ലിപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിക്കൊടുക്കാം. ഇതിവിടെ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. തക്കാളി ഇവിടെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കക്കയിറച്ചി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ ഇത് മാത്രം മതി, വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.